हेलो, गुड इवनिंग टू ऑल. वेलकम बैक टू इजु वर्ल्ड. ഇന്നിപ്പോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ് 1969 ആണ്. സോ നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ്. അപ്പം നമുക്ക് മറന്നു പോകാത്ത വിധത്തിൽ ഒരു കഥ പോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസൊക്കെ പഠിച്ചെടുക്കാം. അപ്പം അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ ഈ അതായത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് ആൻഡ് റൂൾസൊക്കെ കഴിഞ്ഞിട്ടായിട്ട് നമുക്കിതിൻ്റെ മോക്ക് ടെസ്റ്റും ഉണ്ടാവും. സോ ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും ഇനി വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കേട്ടിരിക്കണം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസിലും അതിൻ്റെ അപ്ഡേഷനും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ACS Act came into force on 15th May 1969. അതായത് നമ്മളെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് 15th May 1969. അതുപോലെ KCS റൂള് നിലവിൽ വന്നിട്ടുള്ളത് 14/7/1969. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. അതായത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് പറയേണ്ടതില്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പം എപ്പോഴാണ് റൂള് വന്നത്, 14/7/1969 നമ്മൾ റൂള് വന്നിട്ടുള്ളത്. ഇനി KCS ആക്ടിൽ മൊത്തം 110 സെക്ഷനും റൂള് 201 ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻ ഇൻ KCS ആക്ട് ഈസ് 110 ആൻഡ് നമ്പർ ഓഫ് റൂൾ ഈസ് 201. അപ്പോൾ 110 സെക്ഷൻസും 201 റൂളുകളുമാണ് നിലവിലുള്ള കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഉള്ളത്. സെക്ഷൻ 1 ആക്ടിൻ്റെ ടൈറ്റിലും അതേപോലെ എന്താണ് ജൂറിസ്ഡിക്ഷനുമാണ് ഉള്ളത്. ഓക്കെ, അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ജൂറിസ്ഡിക്ഷൻ നടന്നത് ഓൾ ഓവർ ദി കേരള. ഓക്കെ, അതാണ് സെക്ഷൻ 1. ഇനി സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്. അതായത് ഇപ്പം നമ്മൾ വിവിധ തരത്തിലുള്ള ഫ്രേസുകളും വേർഡ്സുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ അപെക്സ് സൊസൈറ്റി, അതേപോലെ ചീഫ് എക്സിക്യൂട്ടീവ്, സെൻട്രൽ സൊസൈറ്റി, അങ്ങനെ കുറേ ഫ്രേസുകളും അതേപോലെ കോട്ടുകളും അതേപോലെ പ്രിസൈസുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആക്ട് റൂൾസിലൊക്കെ. അതിൻ്റെയൊക്കെ എന്താണ് ഓരോന്നും എന്താണെന്ന് പ്രതിപാദിക്കുന്നതിനെയാണ് ഇത് നമ്മൾ സെക്ഷൻ 2 ഡെഫിനിഷൻസായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപെക്സ് സൊസൈറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ, അപെക്സ് സൊസൈറ്റി മീൻസ് the society having the whole of the state and its areas of operation and having its members only, other societies with a similar objective and declared as such by register. അപ്പോൾ അങ്ങനെയുള്ള ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്തിരിക്കുക. അസിസ്റ്റഡ് സൊസൈറ്റീസ് അതേപോലെ ഫുള്ള് ഡെഫിനിഷനൊക്കെ കൊടുത്തിരിക്കുന്നതിനെയാണ് സെക്ഷൻ 2 കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. This section deals with the duties and powers of the registrar. അതായത് രജിസ്ട്രാറിൻ്റെ ഡ്യൂട്ടീസും പവേഴ്സൊക്കെ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 3 എന്ന് പറയുന്നത്. ദ രജിസ്ട്രാർ ഇസ് ദ കോമ്പീറ്റൻ്റ് അതോറിറ്റി ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള പൂർണ്ണ അധികാരമാർക്കാണ് രജിസ്ട്രാർക്കാണ്. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്, ടൈറ്റിൽ ഓഫ് ദി ആക്ട് ആൻഡ് ജൂറിസ്ഡിക്ഷൻ. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷനാണ്. സെക്ഷൻ 3 എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. സെക്ഷൻ 4 എന്ന് പറയുന്നത് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. അതായത് ആസ് പെർ ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ സൊസൈറ്റി ഷുഡ് ബി പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിൻ്റെ ഇക്കണോമിക് ഇൻട്രസ്റ്റിൻ്റെ പ്രൊമോഷനാണ്. അപ്പം നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്ന സൊസൈറ്റി ഏതാണോ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. സോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, സെക്ഷൻ 3 എന്താണ് നമ്മൾ അതായത് രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്തു.
സോ രജിസ്റ്റർ എന്ത് ഡിസൈഡ് ചെയ്യും? സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേഡ്, എങ്ങനെയുള്ള സൊസൈറ്റീസ് ആണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യും? രജിസ്റ്റർ തിങ്ക് ചെയ്യും. അപ്പോൾ അതങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാം. അപ്പോൾ സെക്ഷൻ ത്രീയിൽ രജിസ്ട്രാറെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്തു, രജിസ്റ്റർ തിങ്ക് ചെയ്യുന്നു. തിങ്ക് ചെയ്യുന്നത് ഇവിടെ നെക്സ്റ്റ് ആണ്, നെക്സ്റ്റ് സ്റ്റെപ്പാണ് രജിസ്റ്റർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ ഫോർ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ എങ്ങനെയുള്ള സൊസൈറ്റീസാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യുന്നു? രജിസ്ട്രാറ് തിങ്ക് ചെയ്യുന്നു. അപ്പോൾ സെക്ഷൻ ത്രീ രജിസ്ട്രാർ, സെക്ഷൻ ഫോർ സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സെക്ഷൻ ഫൈവ് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. In this section, it has been laid down the cooperative society with a limited liability only shall be registered. അപ്പോൾ ഇവിടെ എന്താണ് ഈ സെക്ഷൻ അനുസരിച്ചിട്ട്, അതായത് ഈ ആക്ട് അനുസരിച്ചിട്ട് ലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള ഒരു ഇതാണ് സെക്ഷൻ ഫൈവ് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് മറ്റേതുമായിട്ട് കണക്ട് ചെയ്യാം? അപ്പോൾ സെക്ഷൻ എന്താണ്, ത്രീയില് നമ്മൾ രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? രജിസ്ട്രാർ ആലോചിക്കുന്നു. ഏതിലെ? സെക്ഷൻ ഫോറിൽ സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേഡ്, ഏത് തരത്തിലെ സൊസൈറ്റീസാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നു. ആലോചിച്ചിട്ട് അയാളൊരു തീരുമാനം എത്തുമല്ലോ. എന്താണ് രജിസ്ട്രാർ തീരുമാനിച്ചെത്തത്? ലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള സൊസൈറ്റി മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ എന്താണ് സെക്ഷൻ ഫൈവ്? സെക്ഷൻ ഫൈവ് ആണ് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ സിക്സ്. സെക്ഷൻ സിക്സ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ്. അപ്പോൾ സെക്ഷൻ സിക്സിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പകുതി, ആറിൻ്റെ പകുതി എത്തിയാണ്? മൂന്ന്. അപ്പോൾ റൂൾ ത്രീ, സെക്ഷൻ സിക്സും റൂൾ ത്രീയും ഡീല് ചെയ്തത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ്. നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, ആ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോം നമ്പർ വണ്ണിലായിരിക്കണം. അപ്ലിക്കേഷൻ കൊടുക്കുന്നു ഒന്നാമത്തെ ഘട്ടമാണ് രജിസ്ട്രേഷൻ്റെ ഘട്ടം. അപ്പോൾ അതിൽ ഫോം നമ്പർ വണ്ണിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ആരാണ് കൊടുക്കുന്നത്? ചീഫ് പ്രൊമോട്ടറാണ് രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്നത്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? രജിസ്ട്രാർക്ക്. ആര് സബ്മിറ്റ് ചെയ്യും? ചീഫ് പ്രൊമോട്ടറാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ അത് കൊടുക്കേണ്ടത് ഫോം നമ്പർ വണ്ണിലാണ്. അപ്പോൾ അതും അതിനോടൊപ്പം തന്നെ ത്രീ കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈ ലോസ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ ബൈ ലോസ്, പ്രപ്പോസ്ഡ് ബൈ ലോ കൂടി സബ്മിറ്റ് ചെയ്യണം. മൂന്ന് കോപ്പീസാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ദെൻ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ, അതേപോലെ എന്താണ് ലിസ്റ്റ് ഓഫ് പേഴ്സൺസ്, അതായത് ഏതൊക്കെ പേഴ്സൺസാണ് ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ ബിസിനസ്സിൻ്റെ സൗണ്ട്നെസ്, അതേപോലെ എന്താണ് മറ്റുള്ള ഇൻഫർമേഷനുകളെല്ലാം എന്ത് ചെയ്യണം? നമ്മുടെ ചീഫ് പ്രൊമോട്ടർ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. അതേപോലെ ഇതിലുള്ള അപ്ലിക്കൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്, മിനിമം എന്തായിരിക്കണം? 25 മെമ്പേഴ്സ് വേണം. അതും ഡിഫറെൻ്റ് ഫാമിലീസിലുള്ള മെമ്പേഴ്സ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ സിക്സ് റൂൾ ത്രീയിൽ പഠിക്കേണ്ടത്. ഒന്നും കൂടി പറയാം, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെക്ഷൻ സിക്സും റൂൾ ത്രീയും. അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ വണ്ണിലാണ്. ചീഫ് പ്രൊമോട്ടർ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ബൈലോയുടെ മൂന്ന് കോപ്പി സബ്മിറ്റ് ചെയ്തിരിക്കണം. അതേ കൂടാതെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ 25 മെമ്പേഴ്സ് ഡിഫറെൻറ്റ് ഫാമിലിയിൽ പെട്ടിട്ടുള്ളവരും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മളൊന്നും കൂടി റിവൈൻഡ് ചെയ്യാം. സെക്ഷൻ ത്രീയിൽ നമ്മൾ രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അപ്പോൾ രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടാകുമ്പോൾ രജിസ്ട്രാർ എന്താ നെക്സ്റ്റ് ചിന്തിക്കുന്നത്? സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്, അതെന്താണ് സെക്ഷൻ ഫോറാണ്. അതിന് ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താ വരാം? സെക്ഷൻ ഫൈവിലേക്ക് വരാം. എന്താ തീരുമാനം എടുത്തത്? സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ഓൺലി മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ തീരുമാനം എടുത്തിട്ട് എന്താണ് അത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ള ചീഫ് പ്രൊമോട്ടർ എന്തായിരുന്നു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നു. അത് ഏത് സെക്ഷനാണ്? സെക്ഷൻ സിക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെക്ഷൻ സിക്സും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പകുതി റൂൾ ത്രീയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ അപ്ലിക്കേഷനൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്തായിരിക്കും? അതായത് നെക്സ്റ്റ് പ്രൊസീജിയർ അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കണ്ടേ, അതിൻ്റെ രജിസ്ട്രേഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സെക്ഷൻ സിക്സ് പഠിച്ചു. അപ്പോൾ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? രജിസ്ട്രേഷൻ ആയതുകൊണ്ട് അതിൻ്റെ സെക്ഷൻ എന്താണ്? സെക്ഷൻ സെവൻ ആണ്. അതിൻ്റെ കൂടെ നെക്സ്റ്റ് റൂളും കൂടി നമ്മൾ കൂട്ടണം, റൂൾ ഫോർ. അപ്പോൾ സെക്ഷൻ സെവൻ റൂൾ ഫോർ എന്ന് പറയുന്നത് എന്താണ്?
രജിസ്ട്രേഷൻ ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്പൽസറി ആണ്, ഓപ്ഷണൽ അല്ല. സോ ഈ രജിസ്ട്രേഷൻ നടത്തുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോം നമ്പർ 3-ലാണ്. ഫോം നമ്പർ 3, അതായത് രജിസ്ട്രാർ ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇൻ ഫോം നമ്പർ 3. ഫോം നമ്പർ 3-ലാണ് നമ്മളെന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ എന്താണ്, ഇൻ കേസ് എന്തെങ്കിലും കാരണത്തിൽ അത് റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, 7 ഡേയ്സിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. രജിസ്ട്രാർ 7 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ സെക്ഷൻ 7 റൂൾ 4 എന്ന് പറയുന്നത് എന്താണ്, രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സാണ്. ദെൻ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, രജിസ്ട്രാർ നമ്മൾക്ക് എന്ത് തരും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്ഷനാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. അതേപോലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് സെക്ഷൻ നമ്പർ 74-ലാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്നും കൂടി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. സോ സെക്ഷൻ 3 രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഈ അപ്പോയിൻമെൻറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 4, അവിടെ എന്ത് ചെയ്യുന്നു, രജിസ്ട്രാർ തിങ്ക് ചെയ്യുന്നു വിച്ച് സൊസൈറ്റീസ് മേ ബി രജിസ്റ്റേർഡ്. അപ്പോൾ സെക്ഷൻ 4 എന്ന് പറയുന്നത് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. വെച്ചിട്ട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അയാളൊരു രജിസ്ട്രാറൊരു തീരുമാനം എടുക്കും. എന്താണ് തീരുമാനം എടുക്കുന്നത്, അതായത് ലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള സൊസൈറ്റി മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. അപ്പോൾ സെക്ഷൻ 5 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ഓൺലി. ഇനി എന്ത് ചെയ്യുന്നു, സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചീഫ് പ്രൊമോട്ടർ പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 6. സെക്ഷൻ 6-ൻ്റെ കൂടെ നമ്മുടെ റൂൾ 3 കൂടി ചേർത്തിരിക്കണം, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ അതിനുള്ള അപ്ലൈ ചെയ്തത് ഏതിലാണ്, ഫോം നമ്പർ 1-ലാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം, അതായത് 3 copies ഓഫ് പ്രപ്പോസ്ഡ് ബൈലോ വേണം. അതേപോലെ 25 members ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഫാമിലി ആവശ്യമാണ്. ഇതാരാണ് കൊടുക്കുന്നത്, ചീഫ് പ്രൊമോട്ടറാണ് കൊടുക്കുന്നത്. അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്, അതായത് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയറാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഘട്ടം ഏതാണ്, സെക്ഷൻ 7 സെക്ഷൻ 7 റൂൾ 4 അപ്പോൾ അതിൽ പിന്നെ ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് രജിസ്ട്രാർ നിരസിക്കുന്നുവെങ്കിൽ അതെന്ത് ചെയ്യണം, 7 ഡേയ്സിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദെൻ നമ്മൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, നെക്സ്റ്റ് ഘട്ടം എന്താണ്, നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരണം അല്ലേ. അപ്പോൾ സെക്ഷൻ എയ്റ്റിൽ എന്ത് തരും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രാർ നമുക്ക് തരും. അപ്പോൾ സെക്ഷൻ 8 എന്താണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇൻ കേസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവരെയാണ് സെക്ഷൻ 74. സോ ഇത്രയും സെക്ഷൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിച്ചു നല്ല മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ആ ക്ലാസ് ആകുമ്പോഴത്തേനും നിങ്ങൾ സെക്ഷൻ 1 മുതൽ സെക്ഷൻ 8 എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകണം. സോ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, ഈ സെക്ഷനൊക്കെ നമുക്ക് കഴിയുമ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം, ഈ ക്ലാസ് നന്നായിട്ട് കേട്ടിരിക്കണം. സോ മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.